ഡൽഹി ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 115 റൺസിന്റെ വിജയലക്ഷ്യം. രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ തകർന്നടിയുകയായിരുന്നു. മൂന്നാം ദിനം 61-1 നിലയിൽ തുടങ്ങിയ ഓസ്ട്രേലിയ 113 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. റിജിലാണ് വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേർന്ന റിജിൽ. ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ കളി അനുകൂലമായി വരികയാണോ രതീഷ്? എന്താണോ നമ്മൾ നാഗ്പൂരിൽ ആദ്യ ടെസ്റ്റിൽ കണ്ടത് അതേ കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിലും ആവർത്തിക്കപ്പെടുന്നത്. സ്പിന്നർമാർ അരങ്ങുവാഴുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്ന് മൂന്നാം ദിനം നാഗ്പൂരിൽ കണ്ടത്. 7 വിക്കറ്റുകളുമായി കളം നിറഞ്ഞ ജഡേജയാണ് ഓസ്ട്രേലിയൻ ബാറ്റർമാരെ ഒന്നൊന്നായി പറഞ്ഞയച്ചത്. ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 61 റൺസ് എന്ന നിലയിലാണ് മൂന്നാം ദിനം ഓസ്ട്രേലിയ ബാറ്റിംഗ് പുനരാരംഭിച്ചത്. ഒരു ഘട്ടത്തിൽ പോലും ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർക്ക് ഇന്ത്യൻ ബൗളർമാർക്കുമേൽ ആധിപത്യം നേടാനായില്ല. നിർണായകമാകുമെന്ന് കരുതിയ ആദ്യ സെഷൻ പൂർണ്ണമായും ഇന്ത്യ കൈവശപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. 7 വിക്കറ്റുമായി ജഡേജ കളം നിറയുന്നു. ഒപ്പം തന്നെ 3 വിക്കറ്റുമായി അശ്വൻ പിന്തുണയ്ക്കുകൂടി ചെയ്തതോടുകൂടി ഓസ്ട്രേലിയയ്ക്ക് മൂന്നാം ദിനത്തിൽ കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. 113 റൺസിൽ രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ പോരാട്ടം അവസാനിപ്പിക്കുന്നു. ഹെഡും ലഭുഷേനും മാത്രമാണ് രണ്ടക്കം കടന്നത്. മറ്റ് 8 ബാറ്റ്സ്മാൻമാർ രണ്ടക്കം കാണാതെ പുറത്താകുന്ന അവിശ്വസനീയമായ ഒരു കാഴ്ച തന്നെയാണ് ഡൽഹിയിൽ മൂന്നാം ദിനം കണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ഓസ്ട്രേലിയൻ സ്പിന്നർമാരുടെ വെല്ലുവിളി മറികടക്കുക എന്ന ലക്ഷ്യമാണ് മുന്നിലുള്ളത്. 115 റൺസ് വിജയലക്ഷ്യമാണ് ഓസ്ട്രേലിയ ഇന്ത്യക്ക് മുന്നിലേക്ക് വെച്ചത്. കഴുതലോടെ തന്നെയാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ മുന്നോട്ട് പോകുന്നത്. 3 സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാർ ഓസ്ട്രേലിയക്കുണ്ട്. പ്രത്യേകിച്ച് നഥാൻ ലൈനിനെ പോലെ അപകടകാരിയായ ഒരു സ്പിന്നറെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അടുത്ത സെഷനുകളിൽ എന്നുള്ളത് എന്തായാലും നിർണായകമാകും.